സാറ് നമ്മുടെ വണ്ടി സർവീസിന് കയറിയിട്ടുണ്ട്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിലെ എയർ ഫിൽട്ടർ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടാം. അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്, നല്ലത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം. ഇതാ മതി. പിന്നെ ക്ലച്ച് സൈഡിലേക്ക് വരുമ്പോൾ ഈ ക്രാങ്കിൻ്റെ ഡീസൈനിൽ ഒലിച്ചിൽ ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് കൈയോടനെ അത് മാറ്റിയിട്ടേക്കാം. പിന്നെ ക്ലച്ചിനകത്ത് ഒന്ന് രണ്ട് കേസുകൾ വേറെ ഉണ്ട്. ഇതതിൻ്റെ ക്ലച്ചിനകത്ത് തന്നെ ഫേസ് കംപ്ലീറ്റ് മൂവ് ഓവർ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് യൂണിറ്റാണ്. ശരിക്കും അത് ജസ്റ്റ് മൂവിങ് പാർട്സ് പാർട്ടാണ്. അപ്പോൾ അതിനകത്ത് ഈ ബൂസ്റ്റ് ചെയ്തിനകത്ത് നല്ല രീതിയിൽ ലൂസായി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വന്ന പാർട്ടാണ് ഈ ആറ് ബുഷുകൾ. അപ്പോൾ അതുകൊണ്ട് തേമാനം വന്നത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലത്തെ ദീ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തേഞ്ഞ് പൊട്ടാറായിട്ടിരിക്കുക. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടുന്ന ഉറക്കിയതാണ്. അപ്പോൾ നമുക്കതങ്ങനെ ഈ വീലും ഈ ബുഷുകളും ഈ ബോസ് ഡ്രൈവും ഇത്രയായിട്ടാണ് ഒറ്റ യൂണിറ്റ് ആയിട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ വണ്ടി നല്ല ഓടിക്കാനായിട്ട് സ്മൂത്തും കാര്യങ്ങളാണ്. തന്നെയല്ല ഇത് ഈ കണ്ടീഷനിൽ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് കട്ടായി പോകും. ഇത്ര ഭാഗമുണ്ട് കട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മൊത്തത്തിൽ ഡാമേജ് വരും. എന്തായാലും നമ്മൾ മാറേണ്ടതായിട്ടാണ്. അപ്പോൾ കൂട്ടത്തിൽ കിടന്ന് നമ്മളിപ്പോൾ എന്തെല്ലാം അഴിച്ചേക്കാണ് കൈയോടെ മാറ്റിക്കണം. പിന്നെ ബെൽറ്റിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ബെൽറ്റിൻ്റെ കണ്ടീഷനിൻ്റെ സെൻറ്ററിലൊക്കെ ചെറുതായിട്ട് കട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിലെ പോയിൻറ്റിൽ കട്ടായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചില കട്ടിങ്ങൊക്കെ നല്ല ഡീപ്പായിട്ടുണ്ട് അതെല്ലാം. അപ്പോൾ അതായിട്ട് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണത്. അപ്പോൾ അത് നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട്. അതൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ അത് ഇവിടെ ഹെഡിൻ്റെ ഇവിടുത്തെ കവറിൻ്റെ ഗ്യാസ്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഓയിൽ ലീക്കേജ് ഉണ്ട്. അപ്പോൾ അതിൽ മാറ്റിട്ടേക്കാം. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയാണ്. ഇവിടെയൊക്കെ ചെളി അടിഞ്ഞ് കൂടിയിട്ട് നല്ല രീതിയിൽ നല്ല ചെളിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ഈ കണ്ടീഷനിലൊന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ട് റീസെറ്റ് ആക്കാം കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് നമുക്ക് വന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളിൽ ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ ലോഡാണ്. കൊമ്പി ബ്രേക്കിൻ്റെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നർ അത്രയും വലിയ വേണം. ഇതിന് ആൾക്കൂടി ലെങ്ത് എത്ര ഉള്ളൂ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല. അതിൻ്റെ മീറ്ററൊക്കെ കട്ടായി കിടക്കണം കേബിളൊക്കെ. അപ്പോൾ അതൊന്ന് റെഡിയാക്കാം. പിന്നെ ബാറ്ററി നമുക്ക് ആമറോണ്ട ബാറ്ററി ഇരിക്കണേ. അതൊന്ന് അയച്ച് ചാർജിലേക്ക് ഇട്ടുണ്ട്. ബാറ്ററി ഒട്ടും ചാർജില്ല. ഞാൻ ചാർജ് ചെയ്ത് നോക്കിയിട്ട് ബാറ്ററിയുടെ കണ്ടീഷൻ ചാർജ് ചെയ്ത് നോക്കിയിട്ട് പറയാം. പിന്നെ ഈ ഫ്രണ്ട് മൺഗാർഡ് വന്നേക്കണ ഈ ഗ്രില്ല് നമ്മളൊന്ന് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി അത് ഫുള്ള് വെൻ്റായിപ്പ് ഇവിടെയൊക്കെ ഒന്ന് ചളക്കിണ്ടായിരുന്നു. അതൊക്കെ നല്ല വിലയിട്ടുണ്ട്. അപ്പോൾ ഇത് തൽക്കാലം അഴിച്ച് മാറ്റുക. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് സെറ്റിനൊരു ജഗതയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലൈൻമെൻറ്റൊക്കെ മാറി കിടക്കണേ. അപ്പോൾ അത് പിന്നീട് ടയറിന് കയറി ഒരയാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോ ക്ലച്ച് യൂണിറ്റാണത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഇതൊന്നും അഴിച്ചത് അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി കണ്ട. ആ റെഡ് കളറിലൊക്കെ നമുക്ക് തുരുമ്പാണ്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ചിട്ടൊന്ന് റീസെറ്റാക്കി ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റാക്കി തരാം കേട്ടോ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഓയിൽ നമ്മൾ മാറണമുണ്ട്. പിന്നെ സെക്കൻഡറി ഫിൽറ്ററിൻ്റെ ദിവസം പറഞ്ഞല്ലോ. പിന്നെ ഈ കണ്ടീഷനിൽ തന്നെ ഓപ്പൺ വാഷിങ്ങിൻ്റെ ദിവസം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇടാം കേട്ടോ. എസ്റ്റിമേറ്റ് ഇട്ടിട്ട് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് വണ്ടി ഇന്ന് ചിലപ്പോഴാവുള്ളൂ കേട്ടോ. കാരണം അത്യാവശ്യം നമുക്ക് ഈ വാട്ടർ സർവീസൊക്കെ ചെയ്ത് വരുമ്പോൾ ഇച്ചിരി താമസം വരും. തന്നെയുള്ള വാഷിങ്ങൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തുരുമ്പിൻ്റേതായിട്ടുള്ളൊരു ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വല്ല പെയിൻറ്റ് ടച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടത്തേക്ക് ചെയ്ത് തരാം കേട്ടോ. പിന്നെ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യണം. ആ പിന്നെ ഒരു കേസ് കൂടി പറയാൻ പറ്റുമോ. ഈ കാർബറേറ്റർ ഇതിൻ്റെ പെട്രോളിലെ ടാപ്പൊക്കെ ആണ് ഇരിക്കുന്നത് കേട്ടോ. ടാപ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെളിയിൽ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന പോലെയാണ്. അത് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് പെട്രോൾ വരാൻ പാടുള്ളൂ. ഇത് നമ്മളിപ്പോൾ ജസ്റ്റ് അഴിക്കുമ്പോൾ തന്നെ ഫുൾ ത്രൂ ഔട്ട് ലൈൻ വന്ന് നിൽക്കുകയാണ് കേട്ടോ. തുറക്കുമ്പോഴത്തേക്ക് വരും. മറ്റേന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് കാർബറേറ്ററിലേക്ക് ടാങ്കിൻ്റെ പെട്രോൾ സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ ടാപ്പിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് അത് വന്നേ. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ടേക്കാം. അപ്പോൾ എല്ലാം ഈ പറഞ്ഞ ഡാമേജ് കാര്യങ്ങളും സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പെടുത്തിയതിന് ശേഷം ഞാനൊരു എസ്റ്റിമേറ്റ് ഇടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ.